കർത്താവിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സംഭവബഹുലമായിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എങ്കിലും സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിന് നന്ദി കരയറ്റുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ ജലപ്രളയത്താൽ വലിയ ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരള സമൂഹം പെട്ടെന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ആ ഫ്ലഡ് ഹിറ്റ് ഏരിയയിലായിരിക്കുന്ന ജനത്തിനെല്ലാം വളരെ ആശ്വാസവും വിടുതലും കഴിഞ്ഞ ദിവസങ്ങളിലെ റെസ്ക്യൂ ഓപ്പറേഷനിൽ കൂടെയും ഒക്കെ ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും ഉള്ള ആളുകൾ ഒരുമിച്ച് നിന്ന് ഐക്യതയോടെ പ്രവർത്തിച്ചപ്പോൾ കേരളം പെട്ടെന്ന് ആ പഴയ സ്ഥിതിയിലേക്ക് മടങ്ങി വരുവാനുള്ള ശ്രമം അത് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവ വചനം നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതിന് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്തവണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നാം നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ലിബേർട്ടി, നമുക്ക് ലഭിക്കുന്ന ജയം, ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. ഗലാത്യ ലേഖനം നാം പഠിക്കുമ്പോൾ ദൈവകൃപയിലേക്ക് കടന്നു വന്നതായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആ കൃപയുടെ സുവിശേഷം വിട്ട് ന്യായപ്രമാണത്തിൻ്റെ ആരാധനയിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവരെ തിരിച്ച് ദൈവകൃപയുടെ അഥവാ ക്രിസ്തുവിൻ്റെ നമ്മെ കൃപയിലേക്ക് വിളിച്ച, കൃപയാൽ നമ്മെ വിളിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലേക്ക് മടക്കി വരുത്തുക എന്നുള്ള ദൗത്യമാണ് ഗലാത്യ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ അധ്യായം പഠിക്കുമ്പോൾ പൗലോസ് 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. 1, കോൺഫ്ലിക്റ്റ്; 2, കോൺക്വസ്റ്റ്; 3, ക്രൂസിഫിക്ഷൻ. 3 കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരുവൻ ദൈവകൃപയെ കടന്നു വരുമ്പോഴും അവൻ്റെ ആത്മീയ ജീവിതത്തിൽ സംഘർഷമുണ്ട്. എല്ലാ മനുഷ്യരുടെയും ആത്മീയ ജീവിതത്തിൽ ഒരു പ്രാകൃത മനുഷ്യൻ്റെ ഒരു നേച്ചറുണ്ട്. എന്നാൽ ക്രിസ്തുവിലേക്ക് നാം വരുമ്പോൾ നാം അതിനെ ജയിക്കുന്നു. സ്വാഭാവിക മനുഷ്യൻ, ആത്മമനുഷ്യൻ, ജഡികൻ, 3 തരത്തിലുള്ള ആളുകളെക്കുറിച്ച് വേദപുസ്തകം പരാമർശിക്കുന്നുണ്ട്. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നാം മരിപ്പിക്കണം, മോർട്ടിഫൈ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. നാം ജഡത്തെ അനുസരിച്ച് നടക്കുമ്പോൾ ഒരുപാട് സംഘർഷങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ദൈവം നിയമം കൊടുത്തത്. നിയമം ദൈവം കൊടുത്തത് മനുഷ്യനെ, തെറ്റുകളെ ഡിഫൈൻ ചെയ്യാനാണ് നിയമം നമ്മെ സഹായിക്കുന്നത്. ആ തെറ്റുകളിൽ നിന്ന് വിമോചിപ്പിക്കാൻ വേണ്ടി ദൈവം നിയമം കൊടുത്തുവെങ്കിലും അതൊരു ശിശുപാലകൻ മാത്രമായിരുന്നു എന്നാണ് ഗലാത്യ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യനെ നന്നാക്കുവാൻ നിയമത്തിന് ശക്തിയില്ല. എന്നാൽ മനുഷ്യന് ജയകരമായ ക്രിസ്തീയ ജീവിതം നൽകുവാൻ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അരുത് എന്നുള്ള ഒരുപാട് ടബൂസ്, ഡൂസ് ആൻഡ് ഡോൺസ് ഇതെല്ലാം നമ്മൾ കേൾക്കാറുണ്ട്. പലതും തെറ്റാണെന്ന് നമുക്കറിയാമെങ്കിലും അതിനെ അതിജീവിക്കുവാൻ പലപ്പോഴും മനുഷ്യന് സാധിക്കാറില്ല. പ്രതികൂലങ്ങളെ അതിജീവിക്കണമെങ്കിൽ, ജഡത്തിൻ്റെ പ്രവൃത്തികളെ ജയിച്ച് നല്ല ഒരു ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ കൃപ കൂടാതെ സെൽഫ് റിലയൻസ് കൊണ്ട് അല്ലെങ്കിൽ സ്വയാശ്രയം കൊണ്ട് നമുക്കൊരിക്കലും ജഡത്തെ ജയിക്കുവാനായിട്ട് സാധ്യമല്ല. ഇവിടെ പൗലോസ് പറയുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ അഭിലാഷം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. എന്താണ് ജഡത്തിൻ്റെ അഭിലാഷം? വിവിധ നിലകളിലുള്ള പാപത്തെക്കുറിച്ചൂടെ പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. 1, സെൻഷ്വൽ സിൻ; 2, സൂപ്പർസ്റ്റീഷ്യസ് സിൻ; 3-ാമത്തത് എന്ന് പറയുന്നത് സോഷ്യൽ സിൻ. 3 തരത്തിലുള്ള പാപത്തെക്കുറിച്ച്
ജഡത്തിൻ്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് പൗലോസ് പറയുന്നുണ്ട്. ഈ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകാം. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂട്ട്, ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ദൈവവചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കും. നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന പാപമുണ്ട്, ശരീരത്തിന് പുറത്ത് ചെയ്യുന്ന പാപങ്ങളുണ്ട്. അപ്പോൾ സെൻഷുവൽ സിൻസ്, മനുഷ്യന് ജഡം കൊണ്ട് പാപം ചെയ്യാനുള്ള ആസക്തിയുണ്ട്. നിയമം കൊണ്ട് അതിനെ റെസ്ട്രിക്ട് ചെയ്യുവാനും അബോളിഷ് ചെയ്യുവാനുമാണ് സാധാരണ ശ്രമിക്കുന്നത്. നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിയമം പാപത്തെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് IPC 377 ഹോമോസെക്ഷുവൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഡീക്രിമിനലൈസ് ചെയ്യുന്ന ഒരു കാര്യം നാം മാധ്യമങ്ങളിൽ കൂടെ അറിയുവാനിടയായി തീർന്നു. അതിനെതിരെ നിൽക്കുന്ന ആളുകളെ ഹോമോഫോബിക് സൊസൈറ്റി ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ ഇതിനെക്കുറിച്ച് പറയുന്നത്? വാഴ്ത്തപ്പെട്ട യേശു കർത്താവ് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ സമയം അഥവാ എൻ ടൈം എന്ന് പറയുന്നത് നോഹയുടെ കാലം പോലെയും ലോത്തിൻ്റെ കാലം പോലെയുമായിരിക്കും. നോഹയുടെ കാലത്തിൻ്റെയും ലോത്തിൻ്റെ കാലത്തിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ധാർമ്മിക മൂല്യച്യുതി എന്നുള്ളതാണ്. അധാർമ്മികത പെരുകുന്നു. ഇന്നും സോദോമ്യ പാപം എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് വിളിക്കുന്നത്. സോദോം, ഗോമോറ എന്നുള്ള പട്ടണങ്ങളെ ദൈവം നശിപ്പിച്ചത് ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ള പാപമുണ്ടായിരുന്നതുകൊണ്ടാണ് എന്ന് ദൈവവചനം വളരെ വ്യക്തമാക്കുന്നു. പാപത്തെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ സാധ്യമല്ല. നിയമങ്ങൾ കൊണ്ടോ മറ്റ് നിലകൾ കൊണ്ടോ നമുക്കതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പാപത്തെ കോണ്ടോൺ ചെയ്യുക എന്നുള്ളത് ദൈവവചനത്തിൻ്റെ രീതിയല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് എൻ ടൈമിൽ മൊറാലിറ്റി ഒത്തിരി താഴേക്ക് പോകുന്ന ഒരു മൂല്യച്യുതിയുടെ അനുഭവം ഉണ്ടാകും എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്നതായിരിക്കുന്ന പ്രകൃതിയിൽ നടക്കുന്ന വിക്ഷോഭങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് ഭൂമി അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഇന്നത്തെ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഒരു വലിയ ന്യായവിധി ഭൂമിയുടെ മേലുണ്ടാകും. ദൈവം ഈ ഭൂമിയെ മാറ്റിയിട്ട് ഒരു പുതിയ പുതുവാന ഭൂമി സൃഷ്ടിക്കുമെന്ന് ബൈബിൾ വ്യക്തമായിട്ട് പ്രതിപാദിക്കും. അതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധയെ ദൈവവചനത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നാം പാപത്തിൻ്റെ വഴികളെ വിട്ട് ദൈവത്തിൻ്റെ നിത്യനിയമങ്ങളെ അംഗീകരിച്ച് വിശുദ്ധിയുള്ളൊരു ജീവിതം നയിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള വിശുദ്ധിയുള്ളൊരു ജനതയെ ചേർക്കുവാൻ യേശു വീണ്ടും വരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ആകയാൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും പാപത്തിൻ്റെ വഴികളിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, ഈ ഗലാത്തിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഇത് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിയമങ്ങൾ കൊണ്ട് പാപത്തെ ഡിഫൈൻ ചെയ്യുന്നതിനപ്പുറമായിട്ട് പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഗലാത്തിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് പാപത്തിൻ്റെ ശക്തിയുടെ മേൽ ജയമുണ്ടാകും. സിൻ ഹാസ് എ പവർ. പാപത്തിന് ശക്തിയുണ്ട്. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കത് കഴിയുന്നില്ല. ആ നന്മ ചെയ്യാൻ കഴിയാത്തവൺ എൻ്റെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന മറ്റ് ഒരു പ്രമാണം ഞാൻ കാണുന്നു. അപ്പോൾ എപ്പോഴും ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് പിടിക്കുന്നത് പോലെ, ഒരു ഭൂഗുരുത്വ ശക്തി പോലെ, ഈ ജഡത്തിൻ്റെ ശക്തി മനുഷ്യൻ്റെ മനസ്സിനെ മതിച്ച് തെറ്റായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഗലാത്തിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമുക്ക് ലിബേർട്ടി അല്ലെങ്കിൽ ഫ്രീഡം, സ്വാതന്ത്ര്യം ലഭിക്കും. എങ്ങനെയാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്? ഈ ഇച്ഛകളെ ജയിക്കാൻ കഴിയുന്ന ഒരു സ്വർഗീയ കൃപ നമ്മുടെ ഉള്ളിലേക്ക്, ഒരു ഇൻബിൽറ്റ് സിസ്റ്റം പോലെ നമ്മുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് നൽകുകയാണ്.
സ്വന്തം പരിശ്രമത്താൽ നിങ്ങൾക്ക് ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ജയിപ്പാൻ കഴിയുകയില്ല. എന്നാൽ ഇതിനെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളെ സഹായിക്കും. ഇതാണ് പൗലോസ് പറയുന്നത്. എത്ര വ്യത്യാസമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ് പൗലോസോട് പറയുന്നത്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വയമായിട്ട് ആശ്രയിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കോഡ് ഓഫ് കോണ്ടക്ട് നമുക്ക് പാലിക്കാൻ സാധ്യമല്ല. ഇമ്മൊറാലിറ്റി, അധാർമികത, ഇമ്പ്യൂരിറ്റി, അശുദ്ധി, സെൻഷ്വാലിറ്റി, അപ്പോൾ ദുഷ്കാമ പ്രവൃത്തികൾ, പാപപ്രവൃത്തികൾ, വെറിക്കൂത്ത്, മദ്യപാനം, ആഭാസത്തരങ്ങൾ, ഇതൊക്കെ ചെയ്യുവാൻ മനുഷ്യനെ ഡ്രൈവ് ചെയ്യുന്നൊരു ഡ്രൈവിംഗ് ഫോഴ്സ് അവൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ കൃപയാൽ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു പുതുജനനം സംഭവിക്കും. ആ പുതുജനനം നിങ്ങളിൽ സംഭവിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ എല്ലാ ജഡത്തിൻ്റെ പ്രവൃത്തികളുമേലും ജയം ദൈവം തരും. എന്നിട്ട് നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കും. ഇതാണ് ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽ ഓർപ്പിക്കുന്നത്. ശ്രദ്ധിക്കൂ, 22-ാമത്തെ വാക്യത്തിൽ, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം. കവിഞ്ഞൊഴുകുന്ന ദൈവസ്നേഹം. സാധാരണ ജഡത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുപാട് നോക്കുമ്പോൾ ശത്രുതാ മനോഭാവങ്ങൾ, അയൽപക്കങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ, സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ, പിന്നെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ പോലും സഭാന്തരീക്ഷത്തിൽ വഴക്കുണ്ടാക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന വഴക്കുകളും പിണക്കവും അസൂയയും ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. അതിനെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ദൈവാത്മാവ് നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുക മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ നാം അനുസരിച്ച് നടക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നു. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ദ ഇൻകമിങ് സ്പിരിറ്റ്, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധാത്മാവ്. നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾ ദാഹിക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യും. അങ്ങനെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവായി, ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റായി മാറും. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ചിന്തകൾ ഇതെല്ലാം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. 3-ാമത്തെ കാര്യം, ഈ പരിശുദ്ധാത്മാവ് ഔട്ട്ഫ്ലോയിങ് സ്പിരിറ്റായി മാറും. നിങ്ങളുടെ അകത്തുനിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്ന, നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് ഒഴുകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തി, മനുഷ്യൻ്റെ ഉള്ളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, നല്ല മോറലി സൗണ്ടായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സോഷ്യൽ ടബൂസ് ഒന്നും ചെയ്യരുതെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് കഴിയുന്നില്ല. അത് കഴിയാതെ വണ്ണം ഒരു കാർണൽ നേച്ചർ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. ഈ കാർണൽ നേച്ചറിനെ ജയിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇതിനെക്കുറിച്ചാണ് ഗലാത്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഒരു കോൺഫ്ലിക്റ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ ഈ കോൺഫ്ലിക്റ്റിനെ, രണ്ട് നേച്ചറുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, പഴയ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സാധാരണ പ്രകൃതി കാണുന്ന ചില ജീവികളെക്കുറിച്ച് ഞാൻ പറയാം. ഒരു റാവൻ അല്ലെങ്കിൽ ഒരു കാക്കയെ നോക്കിയാൽ, ഒരു പന്നിയെ നോക്കിയാൽ, പന്നിക്ക് എപ്പോഴും എവിടെയെല്ലാം അൺക്ലീൻ ആയിരിക്കുന്ന അഴുക്കുള്ള സാഹചര്യമുണ്ടോ അതിലേക്ക് പോകാനുള്ള പ്രവണത, ആ അഴുക്കുകൾക്കിടയിൽ ജീവിക്കുന്ന സന്തോഷിക്കുന്ന ഒരു ജീവിയാണ് പന്നി. അതുപോലെ തന്നെയാണ് കാക്കയും. കുപ്പകൾക്കിടയിൽ നിന്ന് വലിച്ച് ഇട്ട് അത് ഭക്ഷിക്കുന്ന ഒരു രീതി കാക്കയ്ക്കുണ്ട്. എന്നാൽ മറ്റ് രണ്ട് ജീവികളെക്കുറിച്ച് ബൈബിൾ പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതിലൊന്ന് പ്രാവും മറ്റൊന്ന് ആടുമാണ്. പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ട് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആട് ദൈവവിശ്വാസിയുടെ പ്രതീകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ അതിന് മുമ്പുണ്ടായിരുന്ന നേച്ചർ പരിശുദ്ധാത്മാവ് ചേഞ്ച് ചെയ്യും. മുമ്പുണ്ടായിരുന്ന നേച്ചർ എന്ന് പറയുന്നതാണ്
മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഒരു കാക്കയുടെ രീതിയോ അല്ലെങ്കിൽ ഒരു പന്നിയുടെ രീതിയോ എവിടെയെല്ലാം പാപമുണ്ടോ അതുകൊണ്ടാണെന്ന് മനുഷ്യൻ പോണോഗ്രഫിയും അല്ലെങ്കിൽ അശ്ലീലം അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ എവിടെയെല്ലാം അധാർമികമായ കാര്യങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം പിന്നാലെ മനുഷ്യൻ പരക്കം പായുകയാണ്. അതിലേക്ക് അവനെ നയിക്കുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് അവൻ്റെ ഉള്ളിലുണ്ട്, ഒരു കാർണൽ നേച്ചർ മനുഷ്യനുണ്ട്. അതിന് യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ കൃപ നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യും. രണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് ജയം നൽകും. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ലോ ഡിഫൈൻസ് ദ സിൻ, എന്താണ് പാപം എന്നുള്ളത് നിയമം വ്യക്തമാക്കുന്നു, അത്രയേ ഉള്ളൂ. നിയമത്തിന് അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ, പക്ഷെ നിയമത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയത്തില്ല. അബോളിഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് കയോസാണ് സമൂഹത്തിൽ കൊണ്ടുവരുന്നത്. നിയമമില്ലാതെയാകുമ്പോൾ കൺഫ്യൂഷനിൽ ഉണ്ടാകും, കയോസ് ഉണ്ടാകും. എന്നാൽ ലോലെസ്നെസ്സിനെ കുറിച്ചല്ല ബൈബിളിലൂടെ പറയുന്നത്. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത് യേശു ക്രിസ്തുവിൽ കൂടെ നൽകപ്പെട്ട കൃപയാൽ നമുക്ക് സാധ്യമാണ്. കൃപ എന്ന് പറയുന്നത് നമുക്ക് ജയം നൽകുന്ന ദൈവത്തിൻ്റെ സൗജന്യമായ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ കൃപയാലാണ് സൗജന്യമായി നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത്. കൃപയാലാണ് നമ്മൾ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. നമ്മുടെ സെൽഫ് എഫർട്ടല്ല, സെൽഫ് റിലയൻസ് അല്ല, കർത്താവിൻ്റെ കൃപയാണ്. പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ജയം നൽകുവാനിടയായിത്തീരും. പൗലോസ് പറയുന്ന ദ്വന്ദ്വപക്ഷം, കോൺഫ്ലിക്റ്റ്, ആളുകൾ തമ്മിൽ വഴക്ക്, ഒരു വീട്ടിനകത്ത് അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പ്രശ്നം, അളിയന്മാർ തമ്മിൽ പ്രശ്നം, ഇൻലോസ് തമ്മിൽ പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കുടുംബത്തെ ഭിന്നിപ്പിക്കുന്ന, ഛിദ്രിപ്പിക്കുന്ന അനുഭവങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്, സാത്താൻ്റെ പ്രവർത്തനമാണ്. അയൽപക്കംകാർ തമ്മിൽ ചെറിയ കാര്യങ്ങൾക്ക്, ഒരു സെൻറ്റ് ഭൂമിക്ക് വേണ്ടി, അര സെൻറ്റ് ഭൂമിക്ക് വേണ്ടി വഴക്കുണ്ടാക്കി അവർ കത്തിക്കുത്തിൽ അവസാനിച്ച് ജീവിതങ്ങൾ തീരുന്ന നമ്മൾ കാണുന്നു. ദാരുണ സംഭവങ്ങൾ, റോഡിൽ വാഹനങ്ങൾ തമ്മിൽ ഒന്ന് ഉരസിയതിൻ്റെ പേരിൽ വഴക്കുണ്ടായി അവിടെ ആയുധങ്ങൾ കൊണ്ടുള്ള സംഘട്ടങ്ങളിൽ കൂടെ ആളുകൾ മരിച്ചു വീഴുന്നത് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇതെല്ലാം മനുഷ്യൻ്റെ ഉള്ളിലൊരു ജഡത്തിൻ്റെ പ്രവണതയുണ്ട്, കാർണൽ നേച്ചറുണ്ട്. പൗലോസ് പറയുന്നു കോപം, റാത്ത് എന്നാണ്, ദ ഔട്ട്ബേസ്റ്റ് ഓഫ് ആങ്കർ എന്നാണ് ഒരു വേർഷനിൽ എഴുതിയിരിക്കുന്നത്. കോപത്തിൻ്റെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, കോപം കൂടിയാൽ അത് ക്രോധമായി മാറും, അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, സോഷ്യൽ സിന്നാണ്. മറ്റേ അടുത്തുള്ള വീട്ടിലെ ആൾ നല്ലൊരു കാർ വാങ്ങിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, നല്ലൊരു വീട് വെച്ചപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മറ്റുള്ളവരുടെ അസൂയ, മറ്റുള്ളവരുടെ അഭിവൃദ്ധിയിൽ അസൂയയുണ്ടായിട്ട് ആളുകൾ ആഭിചാരങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണും. പൈശാചിക ശക്തികളെ ഒക്കെ ആശ്രയിച്ച് മറ്റൊരാളെ നശിപ്പിക്കാനുള്ള പ്രവണതകൾ ചെയ്യുന്നു. ഓഫീസിൽ മറ്റൊരാൾക്ക് ഉയർച്ച കിട്ടുമ്പോൾ ആ പ്രൊമോഷനെ ഉൾക്കൊള്ളാൻ കഴിയാതെ അവർക്കെതിരെ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണും. ആത്മീയ ലോകത്ത് പോലും മറ്റൊരാൾ ഉയരുന്നത് കാണുമ്പോൾ അസൂയ മൂത്തിട്ട് അവരെക്കുറിച്ച് ദുർഭാഷണങ്ങൾ നടത്തുന്നു, അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു, കഥകൾ പറയുന്നു. എന്താ അതിൻ്റെ എല്ലാം അടിസ്ഥാന വികാരം എന്നറിയാമോ? അസൂയയാണ്. ദൈവകൃപയെ വന്നിട്ടും ജഡത്തിൻ്റെ പ്രവൃത്തികളെ ജയിക്കാൻ കഴിയാത്ത അനേക ആളുകളുണ്ട്, കാർണൽ ക്രിസ്ത്യൻസ് ഉണ്ട്, ജഡിക വിശ്വാസികൾ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളതിനെ ജയിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, സംഘർഷം നടക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ ഹിതം, ഇതാണ് നല്ലതെന്നറിയാം, പക്ഷേ മറ്റൊരു ആഗ്രഹം, ജഡത്തിൻ്റെ അഭിലാഷം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുകയാണ്. അസൂയ, നുണ പറയുക, വഴക്കുണ്ടാക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, സ്വയത്തങ്ങൾ, അതിൽ നിന്ന് ഉയർന്നു വരുന്നതായിരിക്കുന്ന സംഘർഷങ്ങൾ. എന്നാൽ ഇതിനെല്ലാം ജയിച്ച് നല്ല പ്യൂരിറ്റിയുള്ള നല്ലൊരു ക്രിസ്തീയ ജീവൻ നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കണം. രണ്ട്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കൃപ ലഭിക്കുമെന്ന്
ദൈവവചനം വ്യക്തമാക്കും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ കോൺഫ്ലിക്റ്റിനെ നിങ്ങൾ കോൺക്വസ്റ്റ് ചെയ്യണമെന്നാണ്, കോൺഗർ ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കോൺഗർ ചെയ്യണം. മൂന്ന് പദങ്ങളിൽ കൂടെ ഞാനിത് പറയാം. ഒന്ന് കോൺഫ്ലിക്റ്റ്, രണ്ട് കോൺക്വസ്റ്റ്, മൂന്ന് ക്രൂസിഫിക്ഷൻ. മൂന്ന് കാര്യങ്ങളാണ്. സംഘർഷം നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നു, അതിനെ നമ്മൾ കോൺഗർ ചെയ്യണം, ജയിക്കണം. ജയിക്കണം എങ്ങനെ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. മൂന്നാമത്തെ കാര്യം പൗലസോട് പറയുന്നത്, ജഡത്തെ രാഗമോഹങ്ങളിലൂടെ ക്രൂശിക്കണം, ക്രൂസിഫൈ ചെയ്യുക, ക്രൂസിഫിക്ഷൻ. യേശു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് പാപത്തിൻ്റെ മേൽ ന്യായം വിധിച്ചുകൊണ്ട് പാപത്തെ നീക്കിക്കളഞ്ഞ്, പാപത്തിൽ നമ്മെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ടാണ്. പാപത്തിൻ്റെ ശിക്ഷയെ നീക്കിക്കളയുവാൻ യേശു നമുക്കായി ക്രൂശിക്കപ്പെട്ടു. The consequence of sin, the punishment of sin. പാപത്തിൻ്റെ ശിക്ഷ യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് നീങ്ങിപ്പോയി. എന്നാൽ നാം യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുമ്പോൾ ദ പവർ ഓഫ് സിൻ, നമ്മുടെ മേലുള്ള പാപത്തിൻ്റെ ശക്തി നീങ്ങിപ്പോകും. അതുകൊണ്ട് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. സോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട ഒരു കാര്യം, ജഡത്തെ അതിനെ രാഗമോഹങ്ങളിലൂടെ ക്രൂശിക്കുക. അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്കൊരു അതിനുള്ളൊരു ശക്തി ലഭിക്കും. സ്നേഹത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട്. നരകത്തെ ഭയപ്പെടുന്നത് കൊണ്ടോ ശിക്ഷയെ പേടിക്കുന്നത് കൊണ്ടോ അല്ല, നേരെ മറിച്ച് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് നമുക്കിതിനെ ജയിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ആത്മാവിൻ്റെ ഫലമോ, സ്പിരിറ്റ് എനേബിൾസ് അസ് ടു പ്രൊഡ്യൂസ് ഫ്രൂട്ട്, സ്പിരിറ്റ് എനേബിൾസ് അസ് ടു ഫുൾഫിൽ ദ ലോ ഓഫ് ലവ്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത് സ്നേഹത്തിൻ്റെ പ്രമാണത്തെ അനുസരിക്കുവാൻ, പൂർത്തീകരിക്കുവാൻ, ഫുൾഫിൽ ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നു. രണ്ട്, ദ സ്പിരിറ്റ് എനേബിൾസ് അസ് ടു ഓവർകം ദ ഫ്ലഷ്, ജഡത്തെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ദ സ്പിരിറ്റ് എനേബിൾസ് അസ് ടു പ്രൊഡ്യൂസ് ഫ്രൂട്ട്, ആത്മാവിൻ്റെ ഫലം കായ്ക്കുവാൻ. എന്തൊക്കെ ആത്മാവിൻ്റെ ഫലമെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്? സ്നേഹം. നമ്മുടെ ഉള്ളിൽ അസൂയ ഇരിക്കുമ്പോൾ ഒരിക്കലും സ്നേഹം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞു വാഴുമ്പോൾ നമുക്ക് ആരോടും അസൂയ തോന്നുകയില്ല, മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കാൻ നമുക്ക് തോന്നുകയില്ല, അവരെ ഉപദ്രവിക്കാൻ തോന്നത്തില്ല, അവരെക്കുറിച്ച് ചീത്തവാക്കുകൾ പറയാൻ നമുക്ക് തോന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. ആത്മാവിൻ്റെ ബലം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ഡിപ്രഷനെല്ലാം മാറി, ആ ഡിപ്രഷനൊക്കെ മാറും, ഫ്രസ്ട്രേഷനുകൾ മാറും, നിരാശകൾ മാറും, ആ ദുഃഖങ്ങളെല്ലാം മാറിയിട്ട് പരിശുദ്ധാത്മാവ് നൽകുന്നൊരു സന്തോഷം, ദ ബബ്ലിംഗ് ജോയ്, അത് വേറെ ആർക്കും തരാൻ പറ്റത്തില്ല. നിങ്ങൾ ഇതുവരെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയപ്പെടുമ്പോൾ നിങ്ങളുടെ അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുന്നൊരു ബബ്ലിംഗ് ജോയ് നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവം നൽകും. സ്നേഹം ഉണ്ട്, അതിനകത്ത് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. സമാധാനം എന്ന് പറയുമ്പം ബൈബിൾ പറയുന്ന സകല ബുദ്ധിയും കവിയുന്ന സമാധാനം, പീസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ട്രബിൾ ആണ്, പ്രശ്നങ്ങളുടെ മധ്യത്തിലുള്ള സമാധാനമാണ്. പ്രശ്നമില്ലാത്തപ്പോഴുള്ള സമാധാനമല്ല, ഒരു എസ്കേപ്പിസം അല്ല, പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടലല്ല. സുവിശേഷത്തിൽ നാം വായിക്കുന്നു, കാറ്റ് വളരെ പ്രതികൂലമായി പടകിനെ മുക്കത്തക്ക നിലയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ആ പടകിനകത്ത് ശാന്തമായി ഉറങ്ങുന്നു. വീശിയടിക്കുന്ന കൊടുങ്കാറ്റുകളോ അലറിയടുക്കുന്ന തിരമാലകളോ, പാനിക് സ്ട്രിക്കനായിരിക്കുന്ന ശിഷ്യന്മാർ ഈ പടക് മുക്കാതിരിക്കാൻ വേണ്ടി, മുങ്ങാതിരിക്കാൻ വേണ്ടി നടത്തുന്ന വിഫലമായ ശ്രമങ്ങളോ ഇതൊന്നും യേശുവിനെ അലട്ടുന്നില്ല. അവൻ പടകിൽ ശാന്തമായി ഉറങ്ങുകയാണ്. കടഭാരങ്ങൾ, രോഗങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ഇതൊക്കെ ഇടുവാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് വെല്ലുവിളികളുണ്ട്, ജോലിസ്ഥലത്ത്, കുടുംബത്തിൽ, മറ്റ് സമൂഹത്തിലെ സാഹചര്യങ്ങളിൽ, ഇതെല്ലാം വരുമ്പോൾ അതിനെ മധ്യത്തിൽ കവിഞ്ഞൊഴുകുന്നൊരു സമാധാനം നിങ്ങളുടെ അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുന്ന നിലവാരത്തിൽ, മറ്റുള്ളവർക്ക് ഈ സമാധാനം കൊടുക്കത്തക്ക നിലയിൽ നിങ്ങളുടെ ഉള്ളിൽ നൽകുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും.
പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതമുണ്ട്. ആകയാൽ നിങ്ങൾ ഇതുവരെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞില്ല എങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയൂ, അതിനായി പ്രാർത്ഥിക്കൂ. ദൈവം തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കുമെന്ന് ലൂക്കോസ് സുവിശേഷത്തിൽ നാം വായിക്കും. നിങ്ങൾ യാചിക്കുവിൻ, പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങൾക്ക് നൽകും. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുസരിച്ച് നടക്കണം. ജഡത്തിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ ക്രൂശിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ അകത്തുള്ള ആ കോൺഫ്ലിക്റ്റിനെ കോൺകർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വാക്യം, ഈ ദൂത ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹമേറിയ സ്വർഗീയ പിതാവെ, ഇന്ന് ഈ വചനം കേട്ടവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ കർത്താവെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കുവാൻ, ജയകരമായ ക്രിസ്തീയ ജീവിതം, പരിശുദ്ധാത്മാവിൻ്റെ സകല ഫലവും നിറഞ്ഞൊരു ജീവിതം അവർക്ക് നൽകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ വിടുവിക്കണമേ. സംഘർഷ നിർഭരമായ അനുഭവത്തിൽ നിന്ന് സമാധാനം നിറഞ്ഞ ഒരു ജീവിതം നയിക്കണം, കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനാമത്തിൽ ഈ വചനം കേട്ടവരെ അനുഗ്രഹിക്കുന്നു. എല്ലാ പൈശാചിക ബന്ധനങ്ങളും യേശുവിനാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. കുടുംബത്തിലെ കോൺഫ്ലിക്റ്റുകൾ മാറട്ടെ. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശുവിനാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് വചനങ്ങളെ നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലസ് യു.